മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ സ്വപ്നങ്ങളുടെ ചായക്കൂട്ടുകളാൽ ജീവിതഗന്ധിയായ ചിത്രങ്ങൾ വരച്ചിട്ട തൂലികയാണ് വിഭ്രമിപ്പിക്കുകയും ചെയ്ത 47 ചിത്രങ്ങൾ. ചെറുപ്പം മുതലേ സിനിമയോടുള്ള പ്രണയം. തൃശൂർ കലാഭാരതി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അമ്മാവൻ യൂസഫ് പടിയത്ത്, ബന്ധുവും നടനുമായ ബഹദൂർ എന്നിവരിലൂടെ വെള്ളിത്തിരയിലേക്ക് ഇതിൽ വിടർത്തി. ത്രാസം എന്ന സിനിമയ്ക്ക് കഥയെഴുതി കമൽ മലയാള സിനിമയിൽ ഹരിശ്രീ കുറിച്ചു. പിന്നീട് ഭരതന്റെയും പി എൻ മേനോന്റെയും കെ എസ് സേതുമാധവന്റെയും സംവിധാന സഹായിയായി. 86 മിഴിനീർ പൂവുകൾ സംവിധാനം ചെയ്ത് സ്വതന്ത്ര സംവിധായകനായി. ജീവിതഗന്ധിയായ സിനിമകൾ എന്നതിനൊപ്പം കമൽ ചിത്രങ്ങളിലെ സംഗീതവും കലാമൂല്യവും ശ്രദ്ധിക്കപ്പെട്ടു. ഉണ്ണികളെ ഒരു കഥ പറയാം, തൂവൽ സ്പർശം, കാക്കുത്തിക്കാവിലെ അപ്പുപ്പൻ താടികൾ, ഗസൽ, ഉള്ളടക്കം, ഈ പുഴയും കടന്ന് അഴകിയ രാവണൻ, പുഷ്പമായി എന്നേക്കു നീളുന്ന മേഘമൽഹാർ, ആത്മാവിൻ പുസ്തക മണിയെത്തും മുൻപേ, മധുര നൊമ്പരക്കാറ്റ്, പെരുമഴക്കാലം, കറുത്ത പക്ഷികൾ, ഗദ്ദാമ തുടങ്ങി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പ്രണയമീനുകളുടെ കടൽ വരെ കമൽ സ്പർശത്താൽ പൂത്തുലഞ്ഞു. നിശബ്ദത എന്നത് ഹൃദയം കൊണ്ട് സംസാരിക്കലാണെന്ന് കമൽ ഓരോ ചിത്രത്തിലൂടെയും നമുക്ക് കാട്ടിത്തന്നു. പുതു സിനിമകളിലൂടെ ജനപ്രിയരായ ലാൽ ജോസ്, ആഷിഖ് അബു തുടങ്ങി ഒരുപറ്റം ഇളം തലമുറക്കാരെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തതും കമലിന്റെ സവിശേഷതയാണ്. മലയാളത്തിന്റെ ആർദ്ര ലാവണ്യങ്ങളെ ആഘോഷിക്കുന്ന ഈ വേദിയിലേക്ക് വെള്ളിത്തിരയിൽ സ്വപ്ന ചിത്രങ്ങൾ വരച്ചിട്ട സൗന്ദര്യ ആരാധകന് സ്വാഗതം. സാറിനെ സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ മനോജ് ചേട്ടനെ ഒന്ന് ക്ഷണിച്ചോട്ടെ. മനോജേട്ടാ, നമ്മുടെ ലെജൻഡിന് കൊടുക്കുന്ന റെസ്പെക്ടിന് വളരെയധികം നന്ദി ഒമാൻ. താങ്ക് യു, താങ്ക്സ് അലോ, താങ്ക് യു മലോട്ടാ, താങ്ക് യു, താങ്ക്സ് അലോ. ഓക്കെ, കമൽ സാർ സംസാരിക്കുന്നതൊക്കെ തയ്യാറല്ലേ? എന്നാൽ കമൽ സാറിനോട് ഇഷ്ടമുള്ളവരെല്ലാവരും ചേർന്ന് വലിയ സന്തോഷമുണ്ട്. അതിന് 1000 നന്ദി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, മലയാളി സുഹൃത്തുക്കളോട്. മിഥുൻ പറയേണ്ടതറിയില്ല. നേരത്തെ ചാക്കോച്ചൻ പറഞ്ഞ പോലെ സത്യത്തിൽ ഞാൻ അൽപ്പം ചാക്കോച്ചൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ, എന്നാലും അതിന് സാക്ഷിയായ ഒരുപാട് ഒരുപാട് സന്തോഷം. അതിന് എൻ്റെ സംഘാടകർ അവസരം ഒരുക്കി തന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ, അല്പം വൈകിട്ടാണെങ്കിലും ഓൾ ദ ബെസ്റ്റ്. 25 വർഷങ്ങൾ ആഘോഷിച്ച ഈ നിമിഷത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ചാക്കോച്ചൻ്റെ ഈ യാത്ര തീർച്ചയായിട്ടും, ചാക്കോച്ചൻ ഈ യാത്ര എന്ന് പറയുന്നത് സ്വപ്ന തുല്യമാണ്. ഞങ്ങളൊക്കെ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഉദയായുടെ സിനിമ കണ്ട് സിനിമയോട് ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാക്കോച്ചൻ്റെ മുത്തച്ഛൻ കുഞ്ചാക്കോ അന്ന് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ സംവിധായകൻ്റെ വിലയൊന്നും അറിയില്ല. അപ്പോൾ